ജിൻസി ബ്ലൂംസൈഗിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഹിൽ സ്റ്റേഷൻ പോയി കാണാം. ഇതാണ് ഏർക്കാട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് റോഡാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 മേലെ കിലോമീറ്റേഴ്സ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ വരികയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ഇത് കുറേ ഡൈവേർഷൻസ് ഉള്ള ഒരു റോഡാണ്. പിന്നെ ഒരു ഹിൽ സ്റ്റേഷനാണിത്. ഹെയർ പിൻസ് ഊട്ടി പോലെ തന്നെയുണ്ട്, നമ്മൾ എടുക്കുന്ന റൂട്ട് പോലെ ഇരിക്കും. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു സ്ഥലം എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് അധികം ഹെയർ പിന്നൊന്നും ഇല്ലാത്തൊരു റോട്ടിൽ കൂടെ നമുക്ക് പോകാം. അതാണ് കുറച്ചും കൂടെ നല്ല റോഡ്. മറ്റേ റോഡ് എടുക്കുകയാണെങ്കിൽ കുറേ കർവാണ്, പിന്നെ ഹെയർ പിൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഇത് കാണിക്കുന്നത് ഇക്കോ ടൂറിസം പാർക്കാണ്. അപ്പോൾ അവിടെ കുറേ പാർക്കുകളുണ്ട്, അതിൽ നല്ലൊരു പാർക്കാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സീസണിൽ പോവുകയാണെങ്കിൽ അധികം ക്രൗഡഡ് അല്ലാത്ത ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. ഇപ്പോൾ ഇത് ഒരു ചെറിയ പാർക്കാണ്, ഭയങ്കര വലിയ പാർക്കൊന്നുമല്ല, ഇക്കോ ടൂറിസം പാർക്കാണിത്. പിന്നെ ഇത് കൂടാണ്ട് അണ്ണാ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർക്കുണ്ട്, അത് കുറച്ചും കൂടെ വലിയ പാർക്കാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. നമുക്ക് വീക്കെൻഡിലൊക്കെ പോകാനായിട്ട് നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഏർക്കാട്. പിന്നെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സൊക്കെ ഏകദേശം പോയി കഴിഞ്ഞാൽ നല്ലൂർ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത് കുറച്ച് ദൂരം ഏർക്കാട് നിന്ന് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ഏർക്കാട് കാണാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബാക്കിയെല്ലാ സ്ഥലം കണ്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഈ സ്ഥലം കാണാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും. നല്ലൊരു വാട്ടർഫോൾസ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ വയസ്സായ ആളുകൾ മാക്സിമം ഇവിടെ പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കുറച്ചൊരു സ്ലിപ്പറി വേ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാനുള്ളൊരു വഴി. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം വെള്ളമുള്ള സമയമായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല. ഏർക്കാട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 ഡേയ്സ് ഒരു പ്ലാൻ വെച്ച് പോയാലാണ് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. അപ്പം ഞങ്ങൾ എല്ലാ സ്ഥലം പോയിട്ടുള്ള മെയിൻ സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങളന്ന് കവർ ചെയ്തത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല ക്ലൈമറ്റാണ്. ഒരു 15 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇതാണ് ബോട്ട് ഹൗസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഇവിടെ ഒരു മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും അടുത്തടുത്താണ്. അപ്പോൾ നമ്മളൊരു ബോട്ട് ഹൗസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഒരു 1/2 ഡേയിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ഇത് ബോട്ട് ഹൗസാണ്, കുഴപ്പമില്ലാതെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ അല്ല. ഒരു 10 to 5 o'clock ആണ് ഇത് വർക്കിംഗ് ടൈം. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്കുള്ള എൻട്രി അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ബോട്ടിൽ കയറാനുള്ള ഒരു ഇത് തയ്യാറെടുപ്പുകൾ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒന്നുകിൽ അത് 10 മണിക്ക് മുൻപ് ഫസ്റ്റ് തന്നെ പോയിട്ട് അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഒത്തിരി ക്രൗഡഡ് ആയിരിക്കും, പിന്നെ നമ്മൾ കുറേ സമയം അവിടെ വേസ്റ്റ് ആവും. ഈ ബോട്ട് ഹൗസിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന റോഡുകൾ കുറേ നമുക്ക് ഈ കോഫി പ്ലാന്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ മെയിനായിട്ട് ഈ ഏർക്കാട് ഫേമസ് ആയിരിക്കുന്നത് നാച്ചുറൽ ഓയിലിൻ്റെയും പിന്നെ കോഫി പ്ലാന്റേഷനുമാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നമ്മൾ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും കോഫി പ്ലാന്റേഷൻ നമുക്ക് കാണാൻ പറ്റും.
ഇത് ബോട്ട് ഹൗസിനുള്ള അടുത്തുള്ള സ്ഥലമാണ്. അവിടെ കുറേ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വിശക്കുമ്പോഴൊക്കെ വയറ് നിറയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പൊങ്കലിൻ്റെ സമയത്ത് പോകരുത്. മിക്ക ഹോട്ടൽസും നമുക്ക് ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം മിക്ക റെസ്റ്റോറൻറ്റുകളും അടച്ചിരിക്കുന്ന സമയമായിരിക്കും പൊങ്കലിൻ്റെ. ഞങ്ങൾ പോയ സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വഴിയോരങ്ങളിലുള്ള ഒരു ഫുഡ് സ്റ്റാൾസ് ഉണ്ടാവും. ഇതാണ് പഗോഡ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ പോവുകയാണെങ്കിൽ നമ്മൾ അതിരാവിലെ പോകണം. അതിരാവിലെ പോകുമ്പോഴാണ് ആ ഒരു തണുപ്പും അത് നല്ലൊരു കൂൾ ബ്രീസും ഫീൽ ചെയ്യാനും പിന്നെ നമുക്ക് നന്നായി കാണാനും പറ്റും അവിടെ. ഇതൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേലം ടൗണ് മുഴുവൻ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അതിരാവിലെ പറഞ്ഞാൽ ഒരു 6 o'clock കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലാണ് കൃത്യമായിട്ട് ആ ഒരു മൂടൽമഞ്ഞൊക്കെ മാറിയിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ പഗോഡ പോയിന്റിൽ അവിടെ തന്നെ കുറച്ച് ഇതുപോലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് സമയം പോവാനായിട്ട് നല്ലൊരു സ്ഥലമാണിത്. നമ്മളവിടെ താമസിക്കാൻ പോകുമ്പോൾ ഈ ലേക്കിനടുത്തിട്ടുള്ള എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും. കാരണം മിക്ക വ്യൂ പോയിൻറ്സും അവിടെ പോകാനുള്ള മിക്ക ടൂറിസ്റ്റ് പ്ലേസസും കിടക്കുന്നത് ഈ ലേക്കിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്കൊരു ഹാഫ് എ ഡേയിൽ അവിടെ അടുത്ത കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് ഡേ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയ സ്ഥലം കൂടാതെ കുറേ സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാനൊരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ പോയത്. ഇത് ഇപ്പോൾ കാണുന്നതും പഗോഡ പോയിന്റ് തന്നെയാണ്. ഇത് കൂടാണ്ട് നമുക്ക് ആ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെ ആ ബോട്ട് ഹൗസിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് പഗോഡ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ കോഫി പ്ലാന്റേഷൻ വരുന്നുണ്ട്. അത് കൂടാണ്ട് വരുന്നത് ഇക്കോ ടൂറിസം പാർക്ക് വരുന്നുണ്ട്, അണ്ണാ പാർക്ക് വരുന്നുണ്ട്, ഒരു അക്വേറിയം വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് പിന്നെ സിൽക്ക് ഫാം ഉണ്ട്, റോസ് ഗാർഡൻ ഉണ്ട്, ലേഡി സീറ്റ്, അന്ന പാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒത്തിരി നല്ല ഒരു ഹിൽ പോയിൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു വീക്കെൻഡ് ഒരു ഫാമിലി ട്രിപ്പ് പോലെയൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. കാരണം ഇത് ഒത്തിരി ക്രൗഡഡ് അല്ല. അപ്പോൾ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ചിക്ക്മഗ്ലൂര് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു സീസണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോവാനായിട്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം അവിടെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു കുറേ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് വൺ ഡേ തന്നെ കണ്ടിട്ട് വരാം. പിന്നെ നമുക്കൊരു 2 days പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലവും കവർ ചെയ്ത് കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുകയാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആണത്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മാക്സിമം സേലം വഴിയുള്ള വലിയ ഹെയർ പിന്നെ ഇല്ലാത്ത ആ റൂട്ടിൽ കൂടെ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സേലം വഴി സേലത്തു നിന്ന് മാറിയിട്ടുള്ള ആ ഒരു ഹെയർ പിന്ന് കയറിയിട്ടുള്ള മെയിൻ ഇത് വരുമ്പോൾ ഒത്തിരി കർവാണ്. അപ്പോൾ കൂടുതലും ഈ ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ സേലം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിയാനുള്ള ഒരു ഷോർട്ട് കട്ടാണത്. ഒത്തിരി നല്ല റോഡായിരിക്കില്ല, പക്ഷെ നല്ല ഷോർട്ട് കട്ടാണ്. പിന്നെ നമുക്ക് കർവ്, നമുക്ക് അധികം ഒരു കർവിൻ്റെ ഫീലിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലാണ്ട് മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമുക്കത് ഒരു വിധം നമ്മൾ ഫസ്റ്റ് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള അകലെയുള്ള സ്ഥലം കാണുകയാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് മിക്കവാറും സേലത്തിലേക്കുള്ള റൂട്ട് ഷോർട്ട് കട്ട് നമുക്ക് കിട്ടും. ആ ഒരു വഴിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പം നമുക്ക് ധർമ്മപുരി വഴി
ടച്ച് ചെയ്തിട്ട് ധർമ്മപുരി ടൗൺ ഒക്കെ ടച്ച് ചെയ്തിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ഹൈവേയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആ ഒരു ധർമ്മപുരി വഴിക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ കുറേ സൺഫ്ലവറിൻ്റെ ഒക്കെ കുറേ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. പിന്നെ കുറേ ലേക്കുകൾ. അപ്പോൾ നമുക്ക് ഈ ഏർക്കാട് മാത്രമല്ല തിരിച്ചിറങ്ങുമ്പോഴും നമുക്ക് നല്ല വ്യൂ പോയിൻറ്റ്സ് അവിടെ കാണാൻ പറ്റും. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉച്ച സമയത്ത് മാത്രമാണ് ആ ഒരു ഫീലിംഗ്, നല്ല ഹോട്ടായിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നല്ലൊരു കൂൾ ബ്രീസാണ്. ഏകദേശം ഒരു ബാംഗ്ലൂരിൻ്റെ പോലത്തെ തന്നെ ഒരു ക്ലൈമറ്റാണ് അവിടെ. ഒരു സീസണിലൊക്കെ ഒരു പോകാനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു നവംബർ തൊട്ട് നമുക്കൊരു ഫെബ്രുവരി വരെ നല്ലൊരു സീസണാണ് ഏർക്കാട് സന്ദർശിക്കാനായിട്ടുള്ളത്. കുരങ്ങന്മാരെയൊക്കെ നമ്മൾ വഴിയിൽ എവിടെയൊക്കെ കണ്ടു, കുറേ ഒന്നും അങ്ങനെ കണ്ടില്ല. റോസ് ഗാർഡന്റെ ഉള്ളിൽ നിന്നും നമ്മൾ പോയില്ല, കാരണം അവർ ഫസ്റ്റ് കയറുമ്പോൾ എൻട്രിയിൽ തന്നെ അവർ പറഞ്ഞു ഇപ്പൊ സീസൺ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ പോയതെന്ന് പറഞ്ഞാൽ ജനുവരിയിലാണ്. അപ്പൊ അവിടെ പോയപ്പോ ആ സീസൺ അല്ല എന്ന് അവർ തന്നെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോയില്ല. പിന്നെ റോസ് ഗാർഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സിൽക്ക് ഫാമും ലേഡി സീറ്റും എണ്ണ പാർക്കും ഒക്കെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഈ സൺഫ്ലവർ കാണുന്നത് നമ്മൾ ഏർക്കാടല്ല, തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ധർമ്മപുരിയൊക്കെ എത്തുന്ന സമയത്ത് അവിടെ കണ്ട ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിലേക്ക് കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, പിന്നെ നമുക്ക് ഈ നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ആ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. ബാക്കി കുറച്ച് അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടുമുട്ടാം.